മുൻ മന്ത്രി സി കെ നാണു വീണ്ടും ജനതാദൾ എസിലേക്ക്. ജനതാദൾ എസ് കേരള ഘടകം ഇപ്പോൾ കൈകൊണ്ട ബി ജെ പി വിരുദ്ധ നിലപാടിനെ സ്വാഗതം ചെയ്താണ് സി കെ നാണുവും മറ്റ് സഹപ്രവർത്തകരും വീണ്ടും ജനതാദൾ എസുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. ജനതാദൾ എസ് കേരള ഘടകം ബി ജെ പി വിരുദ്ധ നിലപാട് ശക്തമാക്കിയതോടെ സി കെ നാണുവിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി പ്രവർത്തകർ ഇവരുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. സഹകരണത്തിന്റെ മുന്നോടിയായി ദിവസങ്ങൾക്ക് മുന്നേ കൊച്ചിയിൽ വെച്ച് ഇരു പാർട്ടി നേതാക്കന്മാരും ചർച്ച നടത്തിയിരുന്നു. ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇരു പാർട്ടിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് എന്ന് സി കെ നാണു എം എൽ എ സി വി ന്യൂസിനോട് പറഞ്ഞു. ഒരു ഒരു പാർട്ടി എന്നുള്ള നിലക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ചുള്ള സൂചനകളും പ്രവർത്തനങ്ങളും നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. പക്ഷേ ഇത് അതിന് ഒരു ഒരു പിളർപ്പ് വന്നുപോയപ്പോൾ അത് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഇപ്പോൾ ഞാൻ വളരെ വേഗം എത്തണം, വളരെ വേഗം യോജിക്കണം എന്നതായിരിക്കും. പക്ഷേ പലതരത്തിലുള്ള സാഹചര്യങ്ങളും പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. അതിനെയെല്ലാം പരിഹരിച്ച് കേരളത്തിൽ ജനതാദൾ പഴയ കാലത്തെ കൂടുതൽ MLA മാരുണ്ടായിരുന്നു, കൂടുതൽ ജനങ്ങൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങൾ വന്ന കേരളത്തിലെ ജനതാദളിൻ്റെ പ്രധാന ഇന്ത്യയിലെ ജനതാദളിൻ്റെ സംഘ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു കേരളം. അത് ആ രൂപത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും, അതിനുള്ള കഠിന പരിശ്രമത്തിലാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും. ഇപ്പം ഞങ്ങൾ ഒരു 5-8 ജില്ലകളിൽ ഞങ്ങൾ ഈ ഞങ്ങളുടെ സംഘടനയുമായി ബന്ധപ്പെട്ട് യോഗം നടന്ന് ആ യോഗത്തിൽ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചു. അപ്പോൾ പഴയ കാലത്ത് ഒരുമിച്ച് ഈ സംഘടനയുടെ ഭാഗമാക്കാത്ത കുറേ ആളുകൾ പുതുതായി നമ്മുടെ പാർട്ടിയിൽ ഉണ്ടായിരിക്കുകയാണ്. അവരെ എല്ലാം പാർട്ടിയുടെ ഭാഗമാക്കി നിർത്താൻ ആവശ്യമായ എന്ന് പറഞ്ഞാൽ ഈ യോജിച്ച പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാക്കി നിർത്താനുള്ള പരിശ്രമങ്ങളിലാണ് ഞങ്ങളിപ്പോൾ ഏർപ്പെടുന്നത്. അത് അതിൽ വിജയിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ഇന്ന് ഈ നിലവിലുള്ള ഈ 2 മന്ത്രിയും 1 MLA യും അവര് സംസാരിച്ചത് ഞങ്ങളിപ്പോ ദേവഗൌഡയുടെ BJP യുമായി ചേർന്നുകൊണ്ടുള്ള പരിശ്രമത്തിന്റെ ഭാഗമല്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവരുമായി ഈ വീണ്ടും യോജിച്ചത്, അതാണ് സഹകരിച്ചത്. അതുകൊണ്ട് അവരത് പറഞ്ഞാൽ അതിനെ പഴയ കാലത്തെ സഹപ്രവർത്തകരാണ്, വിശ്വസിക്കാതിരിക്കാൻ അവർ ആ രൂപത്തിലുള്ള നിലപാട് അവർ നടത്തുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.